ഇത്രയും നല്ലൊരു സ്ഥല ഹായോൾ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലുള്ള സമയത്താണ് കേട്ടോ, കാസർഗോഡുള്ള സമയത്താണ്. എൻ്റെ നാട്ടിലെ ചെറുവത്തൂർ പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല കഞ്ഞി കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് അറിഞ്ഞു. കഞ്ഞി മാത്രമല്ല കേട്ടോ, അടിപൊളി ഫിഷും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ കുറച്ചായി അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കൂടുതലുണ്ടാവാറ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ മാത്രമേ അല്ല പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ലല്ലോ. ഇത്തിരി ദൂരത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടും ഇല്ല. ഞാൻ മറ്റുള്ളവരുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് അറിയുന്നത് കേട്ടോ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ കഞ്ഞിഹട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കഞ്ഞിഹട്ട് എന്നാൽ കേട്ടോ ഇതിൻ്റെ പേര്. നല്ല പുഴയുടെ തീരത്താണ്, നല്ല ആംബിയൻസാണ് കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കഞ്ഞിയും ഫിഷ് ഫ്രൈയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ നല്ല ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്തൊക്കെയോ ഫിഷുകളുണ്ട്. പിന്നെ ചെമ്മീൻ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഞണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ കൂന്തൽ, അങ്ങനെ ചെറിയ ഫിഷും വെൽതും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിന്ന് ഒരു വലിയ ഫിഷും പിന്നെ ഒരു ഞണ്ടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഞ്ഞി മാത്രമേ ഉള്ളൂ, കഞ്ഞി മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. എന്താ പഴങ്കഞ്ഞിയും ഉണ്ട്, നമ്മളെ ചൂടായിട്ടുള്ള കഞ്ഞിയും ഉണ്ട്. പിന്നെ ഇതാ നല്ല ഉപ്പേരിയും അച്ചാറും പിന്നെ കപ്പയും ചമ്മന്തിയും കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈ ഒക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ നാവിൻ തുമ്പത്ത് വരുന്നുണ്ട് കേട്ടോ. ഞണ്ട് ഒന്നാം പിടിപ്പിക്കുക. എന്താണ് നിങ്ങള് കഴിക്കുന്നത്? അവന്റെ കയ്യില് കൊടുക്ക്, കയ്യില് കൊടുത്തു ആ കൊന്നെ തന്നു. എന്റെ മോന് ഒട്ടും തന്നെ മീൻ കഴിക്കില്ല, അതുപോലെ തന്നെ ഹസ്ബൻഡ് രണ്ടും കഴിക്കില്ല. പക്ഷെ രണ്ടും ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡും മോനുമാണ്. പിന്നെ മീനും എൻ്റെ മോൻ നന്നായിട്ട് കഴിച്ചു. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി. എത്ര കൊടുത്താലും കഴിക്കാത്തതാണ് അവൻ മീൻ, പക്ഷെ മീനൊക്കെ നന്നായിട്ട് അവൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിച്ചെണീച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ലിൽ വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ മീൻ കഴിക്കാത്ത എൻ്റെ മോൻ പോലും മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല തിരക്കാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു 2 മണി ആ ഒരു സമയത്താണ്. ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ. 3:30-4 മണി വരെയൊക്കെ ആണ് ഉള്ളതെന്ന് തോന്നുന്നു. ആരൊക്കെ ഒരു ഫോട്ടോ എടുക്കട്ടെ. മാസ്ക് ഉരണ്ടാണോ ഫോട്ടോ എടുത്ത്? എന്തോണ് ശരിക്കും എന്റെ ഒപ്പം ഫോട്ടോ എടുക്കുമ്പോ നിക്കട്ടാ. ഏ പോവണ്ടേ, ഇവിടെ വന്നാ പോവാൻ തോന്നില്ല അല്ലേ. നല്ല ഭംഗിണ്ട് കാറ്റ്. ആ കുട്ടിനോട് ഒറ്റക്ക് ഇതത് ആടുന്നതാ കാറ്റ് താഴ്. ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലാ.
തൊട്ടെ കഴിഞ്ഞ ഞങ്ങള് വലിച്ചു കെട്ടല്ലേ നോക്കട്ടെ മീൻ ഉണ്ടോക്കട്ടെ നേരത്തെ അറിയണ്ടെ ആണോ അടുത്ത് കേറട്ടോ അയ്യോ എനിക്ക് കരിമീനോ ഇതാണ് തിരുതിയാവ് ഇതാന്ന് പറയാം ഇതാണ് തിരുതിയാവല്ല ഈ സാധനം മാല എന്ന് പറയാം മാല അതെയാ ഇത് സിലോപ്പി അതാ പോകുന്ന അതിലൊക്കെ മീൻ തന്നെയാ ഏത് അത് മീനാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഉള്ളത് തന്നെ നമ്മളറിയില്ല മീനുണ്ട് ഇങ്ങനെ പിടിക്കണേന്ന് കണ്ടിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ചേട്ടൻ വഴിയിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വണ്ടി നിർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ജീവനോടെയുള്ള മീനിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി കുറേ അധികം സമയം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എൻ്റെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് കണ്ടിട്ട് അതും എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായിപ്പോയി ഇത്രയും ഭംഗിയുള്ള സ്ഥലം എൻ്റെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ അപ്പോൾ അതൊക്കെ കണ്ട് ശരിക്കും നല്ല ഹാപ്പിയായി അന്നത്തെ ദിവസം അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയുന്നത് പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തും പോകാനുണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇനി ഇൻഷാല്ലാ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഇവിടെ ഒന്ന് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് പോവാണ് ഞങ്ങൾക്ക് ഈ വഴി കാസർഗോഡും കൂടി ഒന്ന് പോവാനുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻസായിട്ട് അറിയിക്കുക ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം